നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയെ തേടി ഒരു അപകടം വരികയാണ് ഭൂമിക്ക് ഭീഷണി നിരവധി അപകടങ്ങൾ ബഹിരാകാശത്തുണ്ട് നാസ ഇടയ്ക്കിടെ ഇക്കാര്യത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട് അത്തരമൊരു അപകടം ഭൂമിയെ തേടി വീണ്ടും എത്തുകയാണ് അപകടകാരിയായ ചിഹ്നഗ്രഹമാണ് ഭൂമിയെ തേടി ഇന്ന് എത്തുന്നത് ടു സീറോ വൺ വൺ എം ഡബ്ല്യു വൺ എന്നാണ് നാസ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഭൂമിക്ക് അപകടകരമായ നിലയിൽ അവ അടുത്തെത്തുമെന്ന് നാസ മുന്നറിയിപ്പ് നൽകുന്നു ഈ ചിഹ്നഗ്രഹം അപ്പോളോ ക്ലാസ് ചിഹ്നഗ്രഹമാണ് മുന്നൂറ്റി എൺപത് അടിയാണ് ഇവയുടെ വലിപ്പമെന്ന് നാസ പറയുന്നു ഭൂമിക്ക് രണ്ട് ദശാംശം നാല് മില്യൺ മൈൽ വ്യത്യാസത്തിൽ ഇവ കടന്നു പോകുമെന്നാണ് വിലയിരുത്തൽ ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ഇവ ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്തുകൂടി കടന്നു പോകുമെന്ന് നാസ വിലയിരുത്തുന്നത് ഒരു വിമാനത്തിന്റെ വലിപ്പം ഈ ചിഹ്നഗ്രഹത്തിന് ഉണ്ടാകുമെന്നാണ് നാസയുടെ മുന്നറിയിപ്പ് അതേസമയം ടു എന്ന ചിഹ്നഗ്രഹവും ഇന്ന് ഭൂമി കടന്നു മണിക്കൂറിൽ ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ വേഗതയിലാണ് എം വി വണ്ണിന്റെ സഞ്ചാരം ഈ ചിഹ്നഗ്രഹം വലിപ്പത്തിൽ ഭീമാകാരനാണ് ഇതിന്റെ ഭ്രമണപഥമാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിനോട് ചേർന്നെത്തുക എന്നാൽ ഭൂമി തകർക്കുന്ന തരത്തിലുള്ള ദൂരത്തിലേക്ക് ഇവ എത്തില്ലെന്ന് നാസ ഉറപ്പിച്ചു പറയുന്നു നാസയുടെ ജെറ്റ് പ്രൊപ്പേഷൻ ലബോറട്ടറി ഈ ചിഹ്നഗ്രഹത്തെ വിടാതെ നിരീക്ഷിക്കുന്നുണ്ട് അതിലൂടെ സഞ്ചാരപഥം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നിയർ എർത്ത് ഒബ്ജക്ടീവ് ആയിട്ടാണ് നാസ ഇതിനെ കാണുന്നത് ടു സീറോ വൺ വൺ എം ഡബ്ല്യു വണ്ണിനെ നാസ ഭൂമി ചിഹ്ന ഭിന്നമാക്കാൻ ശേഷിയുള്ള പൊട്ടൻഷ്യലി ഹസാർഡ് ആസ്ട്രോയിഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിൽ ഇവ അപകടകാരിയാണെന്ന് പറയുന്നത് ഭൂമിക്ക് വളരെ അടുത്തുകൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ചിഹ്നഗ്രഹങ്ങൾക്ക് ഗുരുത്വാകർഷണ ഫലത്തിൽ ദിശമാറാൻ സാധിക്കും ഇങ്ങനെ സംഭവിച്ചാലാണ് ഭൂമിക്ക് കൂടുതൽ ഇവ അപകടമുയർത്തുക ഇവയുടെ സഞ്ചാരപഥം മാറിയാൽ നമ്മുടെ ഗ്രഹവുമായി കൂട്ടിയിടിക്കും അത് ജീവജാലങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അപകടമായി മാറും ഭൂമിയെ പല കഷ്ണങ്ങളാക്കി മാറ്റുന്നതിനും ഈ അപകടം വഴിയൊരുക്കും നിലവിൽ നിയർ എർത്ത് ഒബ്ജക്റ്റീവുകളായി മുപ്പത്തി അയ്യായിരം ചിഹ്നഗ്രഹങ്ങളെ നാസ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതേസമയം ടു സീറോ ടു ഫോർ എൻ വി വൺ ഭൂമിക്ക് ഭീഷണിയല്ലെന്നാണ് നാസ വ്യക്തമാക്കിയിട്ടുള്ളത് മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് മില്യൺ മൈൽ അകലെ കൂടി ഇത് കടന്നു പോകും ഭൂമിക്കും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ പത്ത് മടങ്ങ് അധിക ദൂരമാണിത് മണിക്കൂറിൽ നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ വേഗതയിലാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം ഭൂമിക്ക് അടുത്തുകൂടി കടന്നു പോകുന്ന ബഹിരാകാശ വസ്തുക്കളെ നാസ കൃത്യമെന്ന് നിരീക്ഷിക്കാറുണ്ട് ഭൂമിയിലെ ജീവന് വലിയ അപകടം ഇവിടെ കൂട്ടിയിടിക്കൊണ്ട് സംഭവിക്കും എന്നതിനാലാണിത് ഭാവിയിൽ ഭൂമിക്ക് അരികിലെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് ലോകത്തെ പ്രധാന ബഹിരാകാശ ഏജൻസികളെല്ലാം ആലോചിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഭൂമിക്ക് നാല് ദശാംശം ആറ് മില്യൺ മൈലെങ്കിലും അടുത്തെത്തുന്ന നൂറ്റി അൻപത് മീറ്ററിലധികം വ്യാസമുള്ള ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിക്ക് ഭീഷണിയെ മാറാറുള്ളു നാസയും ഐഎസ്ആർഒയും മറ്റ് ബഹിരാകാശ ഏജൻസികളും ഭാവിയിൽ മുൻകരുതലായി ചിഹ്നഗ്രഹ ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പരിഹാരം നടത്തുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട് ഇനി വരുന്ന വരുന്നെട്ട് വർഷത്തിനുള്ളിൽ ഭൂമി ഇടിച്ചു തരിപ്പണമാകാൻ പാകത്തിനൊരു ചിഹ്നഗ്രഹം എത്തുന്നുണ്ട് എന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള പദ്ധതികൾ നാസ തയ്യാറാക്കി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിലാണ് എന്ന ചിഹ്നഗ്രഹത്തിലേക്ക് നാസ ലസേരി എന്ന പേടകത്തെ അയച്ചത് പേടകത്തിന്റെ ദൌത്യത്തിന് പരിവർത്തനമാവുകയും ചെയ്തു ബെന്നുവിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുമായി കുഞ്ഞൻ പേടകം നിന്ന് പുറപ്പെട്ടിരുന്നു ഈ പേടകം ഭൂമിയെ തൊടുകയും ചെയ്തു ലക്ഷക്കണക്കിന് ദൂരം താണ്ടി ബെന്നിൽ നിന്നുള്ള പാറകളും മണ്ണും അടങ്ങുന്ന സാമ്പിളുകൾ ഭൂമിയിൽ പതിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത